രാജ്യാന്തര വിപണിയിൽ പുതിയ ഇലക്ട്രിക് ഇ വിയുമായി കിയ ഇ വി 3 പുറത്തിറങ്ങുകയാണ്. കിയ ഇ വി കോമ്പാക്ട് എസ് യു വി വിഭാഗത്തിലാണ് പെടുന്നത്. കൊറിയയിൽ ജൂലൈയിലാണ് പുറത്തിറങ്ങുക. വിവിധ രാജ്യങ്ങളിൽ പല ഘട്ടങ്ങളിലായാണ് വാഹനം അവതരിപ്പിക്കുന്നത്. ഏഷ്യൻ വിപണിയിൽ അടുത്ത വർഷം കിയ ഇ വി എത്തും. ഇന്ത്യയിലേക്കുള്ള വരവിനെ കുറിച്ച് കിയ സൂചനയൊന്നും നൽകിയിട്ടില്ല. പ്രതീക്ഷിക്കുന്ന വില 25 ലക്ഷം മുതൽ 45 ലക്ഷം വരെയാണ്. എല്ലാകൃതിയിലുള്ള LED DRL കൾ, ക്യൂബിക്കൽ ആകൃതിയിലുള്ള LED ഹെഡ് ലാമ്പുകൾ, ക്ലോസ്ഡ് ടൈപ്പ് ഫ്രണ്ട് ഗ്രില്ല്, താഴത്തെ ബമ്പറിൽ എയർ ഇല്ലറ്റുകൾ, ടൈഗർ നോസിനെ പ്രചോദിതമായ ഫ്രണ്ട് ഡിസൈൻ, സൈഡ് പ്രൊഫൈലിൽ ബോക്സി ടൈപ്പ് വീൽ ആർച്ചുകൾ, ഡുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള അലോയ് വീലുകൾ, ഫ്ലഷ് ഡോർ ഹാൻഡിലുകളാണ് വരുന്നത്. ബ്ലാക്ക് ഔട്ട് പില്ലറുകൾ, പിൻ ഡോർ ഹാൻഡിലുകൾ സി പില്ലറിൽ ഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാകൃതിയിലുള്ള LED ടൈൽ ലാമ്പുകൾ, ഡൈനാമിക് റൂഫ് ലൈനുകൾ, ഇന്റർഗ്രേറ്റഡ് റൂഫ് സ്പോയിലറുകൾ എന്നിവയാണ് എക്സ്റ്റീരിയർ ഡിസൈനിൽ വരുന്നത്. ഇലക്ട്രിക് സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിൽ ഫ്ലോർ ബോർഡിലാണ് ബാറ്ററി പാക്കിന്റെ സ്ഥാനം. ഇത് ക്യാബിൻ സ്പേസ് പരമാവധി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് EV3 നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കിയ അവകാശപ്പെടുന്നത്. ഈ വിഭാഗത്തിൽ മുന്നിൽ നിൽക്കുന്ന 460 ലിറ്റർ സ്റ്റോറേജ് സ്പേസും കൂടുതലായുള്ള മുന്നിലെ 25 ലിറ്റർ ഫ്രണ്ട് സ്പേസും കിയയുടെ ഈ അവകാശവാദം ശരിവെക്കുന്നുണ്ട്. ആംബിയന്റ് ലൈറ്റിംഗ്, സ്ലൈഡിംഗ് ടേബിൾ കൺസോൾ, 12-ഇഞ്ച് ഹെഡ്അപ്പ് ഡിസ്പ്ലേ എന്നിവയും ഇതിലുണ്ട്. ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൽ ഡിസ്പ്ലേ തീമുകൾ പേഴ്സണലൈസ് ചെയ്യാം. ഡൈവർ ഡിസ്പ്ലേയിലും ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലുമെല്ലാം OTA സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360° ക്യാമറയും വയർലെസ് ചാർജിംഗ്, ഓട്ടോ ഡിമ്മിംഗ്, IRVM, ക്ലൈമറ്റ് കൺട്രോൾ ഡിജിറ്റൽ സ്ക്രീൻ എന്നിവയും ലെവൽ 2 അഡാസ്, HUD, V2L മറ്റു ഫീച്ചറുകൾ ഇതിൽ ലഭിക്കും. ഡിജിറ്റൽ കണക്ടിവിറ്റി ഉപയോഗിച്ച് EV3 പ്രീമിയം സ്ട്രീമിംഗ് സേവനങ്ങളും ആർക്കിഡ് ഗെയിമുകളും NBA ടീം പ്രചോദിതമായ ഡിസ്പ്ലേ തീമുകളും ലഭിക്കുന്നു. ഉയർന്ന മോഡലിന് 81.4 kW ബാറ്ററിയും പൂർണ്ണമായും ചാർജ് ചെയ്താൽ 560 km റേഞ്ച് പ്രതീക്ഷിക്കാം. LG സൊല്യൂഷൻസിന്റെ NCB ബാറ്ററിയാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. LFP ബാറ്ററികൾക്കു പകരം NCB ബാറ്ററികൾ ഉപയോഗിച്ചത് വഴി മികച്ച കരുത്തും കുറഞ്ഞ ചാർജിംഗ് സമയവും കൂടുതൽ റേഞ്ചും ലഭിക്കും. ബാറ്ററിയിൽ നിന്നും മറ്റു ഉപകരണങ്ങളിലേക്ക് ചാർജ് ചെയ്യാൻ V2L സാങ്കേതിക വിദ്യയും EV3 ഉണ്ടാകും. 30 മിനിറ്റിൽ ചാർജ് 10% നിന്നും 80% കിയ EV സാധിക്കും. വാഹനമായുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.